അസ്സാമലൈക്കും ബഹുമന്യരായ സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് എനിക്ക് തിരൂർ പ്രദേശത്ത് നിന്നൊരു സുഹൃത്ത് അവിടേക്കടുത്ത വനിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പള്ളിയിലെ ഇമാമിൻ്റെ ഒരു വോയിസ് ശബ്ദം എനിക്ക് അയച്ചു തന്നു അപ്പോൾ അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് നിബിധങ്ങൾ പറഞ്ഞതായിട്ട് അതായത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അല്ലുസ്വലം പ്രവചിച്ച ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് ഒരു കൊല്ലം വരും ആ കൊല്ലത്തിൽ റമദാനിൻ്റെ മുമ്പായിട്ട് മാരകമായ രോഗം പ്രചരിക്കും അതിലൊരുപാട് ആളുകൾ മരിച്ചു പോകും ആ വർഷത്തെ റമദാൻ ഒന്ന് വെള്ളിയാഴ്ചയായിരിക്കും ആ റമദാൻ പതിനഞ്ചും വെള്ളിയാഴ്ചയായിരിക്കും ആ വെള്ളിയാഴ്ചയിൽ ഒരു വലിയ അപകടമുണ്ടാകും റമദാൻ പതിനഞ്ചിന് ആകാശലോകത്ത് നിന്ന് ഭയങ്കരമായൊരു ഉണ്ടാകും അത് വരുന്നതോടുകൂടി എഴുപതിനായിരം ആളുകൾ മരിച്ചു പോകും എഴുപതിനായിരം ആളുകൾ ഭ്രാന്തന്മാരാകും എഴുപതിനായിരം ആളുകളുടെ കണ്ണ് കാഴ്ചശക്തി പോകും എഴുപതിനായിരം ആളുകൾക്ക് സംസാരശേഷി നഷ്ടപ്പെടും അന്ന് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ അവർ രക്ഷപ്പെടും അല്ലാത്തവർക്ക് ഈ നാശങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം വീട്ടിലടങ്ങിയിരിക്കണം എന്ന് നബ്സുല്ലാ ഉലിസ്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആളുകളോട് പറയുന്നത് അപ്പോൾ അതിലൊരുപാട് ആളുകൾ ബേജാറാവുകയും എന്താണ് സംഭവിക്കുക എന്നറിയാത്ത ഉത്കണ്ഠയിലുമാണ് ആ പ്രദേശത്തു നിന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ ഉറപ്പുവരുത്തി അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് അയച്ചു തന്നു അത് ശരിയാണ് എന്ന് മറ്റൊരാളും പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്ലാം ദീനിൻ്റെ ദലീലുകൾക്ക് ചില വസൂലുകളുണ്ട് അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല അദ്ദേഹം ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബായ വിശുദ്ധ ഖുർവാനിൽ വരണം ഇസ്ലാമിലെ ഒരു കാര്യം നിയമമാവണമെങ്കിൽ രണ്ടാമത്തത് റസൂ അലൈഹി അലൈവിസ്ലമയുടെ ഹദീസുകളിൽ അത് വരണം പിന്നെ നമുക്ക് ഇസ്ലാമിൻ്റെ ഹുജ്ജത്തായി പറയാറുള്ളത് അത് അഹ്കാമു ഷെരിയാ എന്ന് പറയുന്നത് ഖുർആാനും സുന്നത്തും പിന്നെ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഇജ്മാവും ഖിയാസുമാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ഹദീസാണ് എന്ന് പറയാണ് അപ്പോൾ ഹദീസ് ഒരുപാട് ഹദീസുകൾ പല ഹദീസും ഉണ്ട് സ്വീകരിക്കാവുന്ന ഹദീസ് സഹൈ ആയിരിക്കണം ഹദീസ് സഹൈ ആവണമെങ്കിൽ അത് റസൂ സാഹ അലൈഹി ഇസ്ലാമിലേക്ക് ചേർത്ത് പറയണം ആയിരിക്കണം അതുപോലെ തന്നെ ഈ ഹദീസുകൾ മുത്തസിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് സനതുണ്ടാവും സനതിൽ എവിടെയും ഒരു ഇങ്കിത്തായി ഒരു സനത് മുറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഉസൂലുൽ ഹദീസിൽ കുലമാക്കൾ വളരെ നേരത്തെ എഴുതി വച്ചിട്ടുള്ള ഒരുപാട് ഷുറൂത്തുകളുണ്ട് ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു ഹദീസ് റസൂൽ സാഹു അലൈഹി സ്വലമിലേക്ക് എത്തുന്ന വിധം സഹീഹായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കിതാബിലും ഞാനിതുവരെ കണ്ടിട്ടില്ല ഞാൻ ഹദീസുകൾ പഠിച്ച എന്നേക്കാൾ വിവരമുള്ള ആളുകളോടന്വേഷിച്ചു നോക്കി പല ഉസ്താദുമാരോടും അവരാളും കണ്ടിട്ടില്ല പിന്നെ വളരെ പ്രസിദ്ധമായ ബുഹാരി മുസ്ലിം തുടങ്ങിയ സഹ്യാ ഹദീസുകൾ ഉദ്ധരിക്കുന്ന കിതാബുകളിൽ അതിലും അത് കാണാനില്ല പിന്നെ എല്ലാവരും പറയാറുള്ള സിഹാ ഉത്ത ഉണ്ടല്ലോ ആ കിതാബുകളിലും അതില്ല അപ്പോൾ എവിടെയോ ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും എഴുതി വെച്ച കള്ള ഹദീസാണത് മൗലോ അഹദീസാണത് അത് ഉദ്ധരിക്കാൻ പാടില്ല പ്രലമാക്കൽ പ്രത്യേക ഹീപുമാർ ഇമാമിങ്ങൾ മു മുദരസീങ്ങൾ ഉസ്താദിമാർ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അല്ലൈവിസ്വല്ലം പറഞ്ഞു നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ വളരെ കരുതണം റസൂലി സല്ലാ അല്ലൈവീസ്വല്ലമ പറഞ്ഞതായിട്ട് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടാവണം അല്ലാത്ത ഒരു കാര്യം നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് പ്രത്യേകിച്ചും ഈ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ആ യൂട്യൂബിലൂടെയും ഒക്കെ അതങ്ങനെ പ്രചരിക്കും അപ്പോൾ നമ്മൾ പറയാൻ ഞാൻ അന്വേഷിച്ചു എനിക്ക് ആ ഹദീസ് സഹിയല്ല എന്ന് പിന്നെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മുമ്പ് വളരെ എളുപ്പമാണ് എഴുതി ഒരു കിതാബും കൂടെ ഇറക്കിയാൽ മതി ഇപ്പം എങ്ങനെയാണ് ഇത് കേട്ടവർ മുഴുവൻ രണ്ടാമത് പറയുന്നത് കേൾക്കുമോ ഉണ്ടാവില്ലല്ലോ അപ്പം എനിക്ക് പറയാനുള്ളത് ആ ഉസ്താദിനെ പരിചയമുള്ള ആളുകൾ പോയിട്ട് പറയണം അങ്ങനെ ഒരു ഹദീസില്ല അത് സഹൈ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല ഇനി ഉസ്താദ് ഏതെങ്കിലും കിതാബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന കിതാബിലാണ് എന്ന് നിങ്ങൾ എഴുതി വാങ്ങിച്ച് വേറൊരു ഉസ്താദിനെ കൊണ്ട് അത് പരിശോധിപ്പിക്കാവുന്നതേ പരിശോധിപ്പിക്കാവുന്നതേയുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ മാതിരി ആകെപ്പാടെ ബേജാറായിട്ട് നമ്മളെല്ലാം കൂടി അതിൻ്റെ പേരിൽ ഭ്രാന്തന്മാരാകേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇതൊക്കെ അള്ളാഹുവിൻ്റെ കതറുകഥാകപ്പെട്ട മാരകമായ രോഗങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട് സഹാപത്തിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഉമർ അലി അള്ളാഹുനുവിൻ്റെ കാലത്ത് ഇരുപതിനായിരമോ ഇരുപത്തയ്യായിരമോ ആളുകൾ മരിച്ചു പോയ താഴൂ ഉണ്ടായിട്ടുണ്ട് താഴ്ന്നു തന്നെ തരം പ്ലാഗ് ആണത് അത് ആരാണ് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ സഹാബിമാരും താബിയന്മാരുമാണത് അപ്പോൾ അതെന്തെങ്കിലും ഒരു അഥാ പറഞ്ഞൊന്നും അല്ല ആണെങ്കിൽ ആ മഹാന്മാായുബിന് ജബലിനെ പോലുള്ള വലിയ വലിയ പൺ പിന്നെ സഹാബത്ത് സഹാബിമാർ മരിച്ചു പോയിട്ടുണ്ട് അതിലൊക്കെ അപ്പോൾ നമ്മൾ ആളുകളെ വെറുതെ പറഞ്ഞ് ബേജാറാക്കേണ്ടതില്ല രോഗം വന്നാൽ നമ്മൾ അള്ളഹാനോട് ദാഹ ചെയ്യുക നല്ല ചികിത്സ നൽകുക രോഗം പകരാതിരിക്കാൻ റസൂ സലാ അലൈഹി സ്വലം പറഞ്ഞ പോലെ ഇപ്പോൾ പറഞ്ഞു ഈ ക്വാറന്റൈൻ അല്ലെങ്കിൽ ഐസൊലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഹജീസിലുള്ളത് എന്നാണ് പകർച്ചവ്യാധി വ്യാപിച്ച സ്ഥലത്തേക്ക് പുറമേ നിന്നാരും പോകരുത് അതുമാതിരി പകർച്ചവ്യാധിയുള്ള സ്ഥലത്തുനിന്ന് പുറത്തേക്ക് ആരും പോവരുത് ഇതൊക്കെ ഹജീസിൽ വന്ന സംഗതികളാണ് അതുമാതിരി ജനങ്ങളെ നിങ്ങൾ ചികിത്സിക്കുകയും എന്ന് പറഞ്ഞു അതുപോലെ അള്ളാഹു മഷഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാ ഷിഫാഫു സഖ് രോഗം പിടിച്ച ആളുകൾക്ക് വേണ്ടി ദ്വായ ചെയ്യാൻ അള്ളാഹുനൊരു റസൂൽ അലഹി സ്വലമ പഠിപ്പിച്ചു തന്നൊരു ദ്വായണത് അത് സ്വന്തത്തിന് വേണ്ടിയും പറയാം മറ്റാളുകൾക്ക് വേണ്ടിയും ആ ദ്വ പറഞ്ഞിട്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്നതാണ് എന്തെല്ലാം ഉണ്ട് രോഗം വന്നാൽ ദ്വായ ചെയ്യാൻ വേണ്ടി ഹദീസിൽ വന്നിട്ടുള്ളത് അതുമാതിരി തന്നെ ചികിത്സിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ മതി അപ്പോൾ ഉസ്താദിമാരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിൻ്റെ ഇസ്ലാമികമായ ഷറയിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണെന്നാണ് ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഹദീസുകൾ ആരും ഉദ്ധരിക്കരുത് എത്രയോ സഹയായ ഹദീസുകളുണ്ട് അത് മതി നമുക്ക് ദീനിയായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ദീൻ വളരെ പരിപൂർണമാണല്ലോ അപ്പോൾ ആ നിലയിലാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഉസ്താദിൻ്റെ അടുത്ത് ഈ വിവരം എത്തിക്കണം എന്നിട്ട് അദ്ദേഹം തന്നെ അത് ആലോചിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് ആ പറഞ്ഞത് ശരിയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി പ്രേരിപ്പിക്കണം ഇനി അതല്ല അദ്ദേഹം പറയുകയാണ് സഹി അഹദീസാണ് ഇന്ന കിതാബിലുള്ളതാണ് അതിൻ്റെ സന്നദ്ധനാണ് റാവിൻ്റെ ആളാണ് കിതാബിൻ്റെ ആൾ എഴുതിയെന്നൊക്കെ പറയുകയാണെങ്കിൽ ദയവായിട്ട് അതെനിക്കൊന്ന് എത്തിച്ചു തരികയും ചെയ്യണം അള്ളാഹു സുബാനുവാ താര ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ദ്വായ ചെയ്യാണ് എല്ലാവരും ദ്വായ ചെയ്യണം ഈ റമളാ മാസത്തിൻ്റെ വളരെ പോരിശയുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു തായാലുദ്ദേശിച്ചത് നമുക്കറിയില്ല എല്ലാം തീരാൻ വേണ്ടി നമ്മൾ ദുബായ ചെയ്യുക അസലാ വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ